തമിഴ്നാട് കേരള അതിർത്തിയിലെ ജനങ്ങളെ ആശങ്കപ്പെടുത്തി കുറുവ സംഘം. പാലക്കാട് വാളയാറിനോട് ചേർന്നുള്ള കോളനിയിൽ മാരക ആയുധങ്ങളുമായി ഇവർ കവർച്ച നടത്താനെത്തുന്നതിന്റെ ദൃശ്യങ്ങൾ മനോരമ ന്യൂസിന് ലഭിച്ചു. കമ്പിവടിയും വാളുമായി നീങ്ങുന്ന ഇവർ നിസ്സാരക്കാരല്ല. ഏതു സമയത്തും ആരെയും എതിർത്തു തോൽപ്പിച്ച് കവർച്ച നടത്താനുള്ള ശേഷിയുള്ളവരാണിവർ. 75-ലധികം വരുന്ന കവർച്ചക്കാരാണ് കുറുവ സംഘം. പകൽ സമയങ്ങളിൽ വ്യത്യസ്ത സംഘങ്ങളായി തിരിഞ്ഞ് വീടുകളിലെത്തി പരിസരം മനസ്സിലാക്കും. ആക്രി സാധനങ്ങളും പഴയ പേപ്പറും ശേഖരിക്കാനും പൊട്ടിയ ബക്കറ്റൊട്ടിക്കാനും എന്ന വ്യാജേനെത്തി കവർച്ചയ്ക്കുള്ള പ്രാഥമിക നിരീക്ഷണം നടത്തും. ഓരോ വീട്ടുകാരും കുറുവ സംഘത്തിന്റെ കാര്യത്തിൽ ജാഗ്രത പാലിക്കണം. കാരണം അത്രയേറെ അപകടം വിതയ്ക്കാൻ ശേഷിയുള്ളവരാണിവർ. ഇവർക്കായി പോലീസ് അന്വേഷണം വ്യാപകമാക്കിയിട്ടുണ്ട്. ബി എൽ അരുൺ, മനോരമ ന്യൂസ്. ഒരു സംഘം ഇറങ്ങിയിട്ടുണ്ട് കേരളത്തിൽ, കുറുവ സംഘം. ന്യൂസില് ഞാനും കേട്ടിട്ടുണ്ട്. ന്യൂസില് മാത്രല്ല, വാട്സപ്പിലൊക്കെ ഇപ്പൊ ഭയങ്കര വൈറൽ. അത് മാത്രല്ലടാ, തലക്കടിച്ച് കൊന്ന് കവർച്ച നടത്തുന്ന മെയിൻ ഹോബി. ഇനിയിപ്പോ രാത്രി മീൻ പിടിക്കാൻ പറ്റുന്നില്ല അല്ലേ? ഞാന് സേതും കൂടി പഞ്ചായത്തിൽ വരുന്നുണ്ട്. നമ്മളെ വീടിന്റെ കാര്യം ഇന്നലെ എന്തെങ്കിലും നോക്കണം. ആ ശരി, ഓക്കെ. തലക്കെന്താ എത്തിയേ? ആന്നും പറയണ്ട മോനെ, ഇന്നലെ രാത്രി ഞാൻ ഒറ്റക്കൈനുള്ളു. അപ്പോ രാത്രി ഒരു 12 മണി നേരം എന്തോ ഒരു ഒച്ച കേട്ട് ഞാൻ എഴുന്നേറ്റ് വാതിൽ തുറന്നു. ഇനി എനിക്ക് ഒന്നും ഓർമ്മയില്ല. എന്റെ സ്വഭാവം അന്നേരം ഒളിച്ചുകൂടാ. അതിന് മാത്രമൊന്നും ഇല്ലടാ, ഞാൻ പിന്നെ ആ മെമ്പറെ വിളിച്ച് പറഞ്ഞിരിക്കും. വാർത്തയെല്ലാം കേട്ടിക്ക്, ആ കള്ളന്മാരറിഞ്ഞ കുറുവ സംഘം ഇറങ്ങിയതാ. വേറെ കഴിക്കോ? എന്നാ അത് തന്നെ. അതല്ലടാ, ഇതാകെ ഒരാളുള്ളൂ. ഞാൻ മെമ്പറെ വിളിച്ച് പറഞ്ഞു, സ്റ്റേഷനിൽ അറിയിക്കും. ആ അതേതായാലും നന്നായി. ഇനി എന്തായാലും നമ്മളെല്ലാം ഒന്ന് ശ്രദ്ധിക്കും നല്ലതാ. എന്നാ ഞാനൊന്ന് മെമ്പർ കണ്ടിട്ട് തരാം. നാട്ടുകൂട്ടം അടിയന്തരമായിട്ട് യോഗം ചേർന്നിരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം, ഇപ്പൊ പാലക്കാട് അതിർത്തിയിൽ നിന്ന് ഒരു 75-ഓളം പേരടങ്ങുന്ന സംഘം, അതാണ് അവിടെ 4 പേരാണ് നമ്മുടെ നാട്ടിൽ എത്തിയത്. അപ്പോ ഇവര് വളരെയധികം നമ്മൾ ഉറക്കം കിട്ടുന്നുണ്ട്. വളരെയധികം പ്രയാസത്തിലാണ് നമ്മൾ നാട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ വളരെയധികം നമ്മൾ ജാഗ്രതയോട് കൂടി പ്രവർത്തിക്കുക. ഓരോരുത്തരും ഒരു പോലീസുകാരൻ എന്ന നിലയിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കുറുവ സംഘത്തെ നാട്ടിൽ നിന്ന് തിരിച്ചുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആദ്യം ഇതിൽ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ വെക്കാനുണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ അത് ചർച്ച ചെയ്യാം. ഞാൻ
അല്ല, ഈ കുറുവാസംഘം ഇറങ്ങിയിട്ട് ഇപ്പൊ കുറച്ച് ദിവസങ്ങളായി. നമ്മുടെ ശോഭന്റെ തലയടിച്ചു പൊട്ടിച്ചപ്പോഴാണ് അങ്ങോട്ടൊക്കെ ബോധം വന്നത്. സംഭവം രണ്ടു ദിവസമായി ഞാൻ തടസ്സപ്പെടില്ല. രഞ്ജന ഇന്നലെ വിളിച്ചപ്പോഴാണ് ഈ നാട്ടിന്റെ സ്ഥിതി വിശേഷം ഇത്രയും ദൂരമാണെന്ന് നമുക്ക് മനസ്സിലായത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ നാട്ടിലെത്തിയപാടാണ് നമ്മൾ അടിയന്തരമായിട്ട് യോഗം ചേർന്നത്. ഇനിയിപ്പോ കഴിഞ്ഞ കാലം രഞ്ജന ഇപ്പോൾ ശോഭന സംഭവിച്ചാൽ ആർക്ക് സംഭവിച്ചാൽ അത് നമുക്ക് നിർവഹിക്കുമ്പോൾ തന്നെയാണ്. അപ്പൊ അടിയന്തരമായിട്ട് നാട്ടിന്റെ ഇവരെ കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏകമായ ലക്ഷ്യം. നാട്ടിൽ ഇത്രയും പ്രശ്നം ഉണ്ടായിട്ട് ഇന്നേ വരെ പഞ്ചായത്തിന്റെ എടുക്കുന്ന ഒരു നടപടി ഇതുവരെ നമുക്ക് അല്ല. ഇനിയിപ്പോ നമ്മളിപ്പോ പരസ്പരം അടികൂടിക്കാര്യം ഇനി എന്ത് ചെയ്യാൻ പറ്റുന്നുള്ള നമ്മൾ അറിയും. കാര്യങ്ങൾ വളരെ രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഏത് സമയത്തും ആരെ വിളിച്ചാലും നമുക്ക് കിട്ടണം. മൊബൈൽ ഫോൺ ആരും തന്നെ എന്ത് ചെയ്യുന്നത് വിട്ടൊക്കെ നമ്മളെല്ലാരും ശ്രദ്ധിക്കുന്ന പറഞ്ഞേ. ഇനിയിപ്പോ രാത്രിയുള്ളവർക്കും പോയില്ല.
എനിക്ക് വയ്യടാ, രാത്രി തെരഞ്ഞു നടക്കാൻ. എങ്ങനെ എനിക്ക് മതിയാ? ആകെ ഓള് വിളിക്കുന്നത് രാത്രിയായിരുന്നു, അതും ഇല്ലാണ്ടായി. വണ്ടിയെല്ലാം റെഡിയാക്കാം, വണ്ടിയെല്ലാം റെഡിയാക്കാം. നമുക്ക് പോലീസിൽ വിളിച്ചാൽ പോലീസിൽ വിളിക്കണ്ട.